തമ്മിൽ തല്ല്, സംഘർഷം, കൂട്ടരാജിയൊക്കെയായി വിഭാഗീയത മൂർച്ഛിച്ച് മിണ്ടിയാൽ പോരെന്ന തലത്തിലേക്ക് ആലപ്പുഴ CPMലെ ഉൾപ്പോ രാഷ്ട്രീയം എത്തി നിൽക്കുകയാണ്. CPMനെ വീണ്ടും മുൾമുനയിൽ നിർത്തുകയാണ് ആലപ്പുഴ. ജില്ലയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി 3 ദിവസത്തിനകം 80-ലേറെ പേരാണ് രാജിവെച്ചത്. മുതിർന്ന നേതാക്കളുടെ അനുനയ ശ്രമങ്ങൾ ഭരം കണ്ടതുമില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. അരുക്കുറ്റി വിടുതല ലോക്കൽ കമ്മിറ്റി പരിധിയിൽ 47 അംഗങ്ങളും ഹരിപ്പാട് കുമാരപുരം തെക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ 36 പേരുമാണ് പാർട്ടി വിട്ടത്. വടുതല ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ആദ്യം 4 അംഗങ്ങളും പിന്നാലെ 12 ബ്രാഞ്ചുകളിൽ നിന്നായി 47 അംഗങ്ങളുമാണ് പാർട്ടി വിട്ടത്. സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ കായംകുളം പുള്ളിക്കണക്കിൽ 12 പേർ രാജിവെച്ചിരുന്നു. രണ്ടിടത്തും കൂടുതൽ പേർ രാജിക്കൊരുങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് രാജിയെന്ന് പറയുമ്പോഴും മിക്ക സമ്മേളനങ്ങളിലും സംസ്ഥാന സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത്. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി കൈറൂരി വിട്ടിരിക്കുന്നുവെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ആലപ്പുഴയിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ആളിക്കത്തി വിഭാഗീയത അവസാനിപ്പിക്കാൻ കർശന നടപടി കൈക്കൊണ്ട് അധികം വൈകാതെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കുന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ആളിക്കത്തി വിഭാഗീയത അവസാനിപ്പിക്കാനായി നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ പാർട്ടി സഖാക്കൾ ഇവയൊന്നും തന്നെ വകവെച്ച് കാണുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചത് മുതൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കുന്നത്. കുമാരപുരത്ത് മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി ആർ നാസറും ലോക്കൽ കമ്മിറ്റി യോഗം വിളിച്ചെങ്കിലും പ്രതിഷേധക്കാർ പങ്കെടുത്തിരുന്നില്ല. അമ്പലപ്പുഴയിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ തുടക്കമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടൽ വിട്ടുമാറും മുൻപേ നടക്കുന്ന സമ്മേളനങ്ങളിൽ വോട്ട് ചോർച്ച തന്നെയാകും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. CPM പാർട്ടി ഗ്രാമങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്ന മേഖലകളിലെ പരമ്പരാഗത വോട്ടുകളിൽ വൻ ഇടിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. വിപ്ലവഭൂമിയായ പുന്നപ്ര ഉൾപ്പെടുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുതൽ CPM പ്രാദേശിക ഘടകങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരുന്നു. LDF ഭരണത്തിലുള്ള പുന്നപ്ര വടക്ക്, അമ്പലപ്പുഴ തെക്ക്, പുറക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ ശോഭ മുന്നിലെത്തിയപ്പോൾ മൂന്നിടത്തും LDF മൂന്നാം സ്ഥാനത്തേക്ക് ഒതുങ്ങുകയായിരുന്നു. അതേസമയം PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ എല്ലാം തന്നെ കലങ്ങി മറയുകയാണ്. ADGP MR അജിത് കുമാറിന്റെ വഴിവിട്ട ബന്ധങ്ങളും അഴിമതി ആരോപണങ്ങളും ചൂണ്ടിക്കാട്ടി അൻവർ ഉയർത്തിയ പരാമർശങ്ങൾ ആയുധമാക്കിയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ വൻ വിമർശനമുയരുന്നത്. അൻവർ ഇത്രയും ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിട്ടും അതിന്റെ നിജസ്ഥിതി എന്തുകൊണ്ടാണ് പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് ബ്രാഞ്ച് അംഗങ്ങൾ ഉയർത്തുന്നത്. പോലീസിനെ ഈ സർക്കാർ കയറൂരി വിട്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് CPM പ്രവർത്തകരെയും നേതാക്കളെയും കാണുന്നത് അലർജിയാണ്. അങ്ങേയറ്റം മോശമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടിക്കാരോട് പെരുമാറുന്നത്. ഭക്ഷ്യമന്ത്രി GR അനിലിനോട് ഒരു SHO മോശമായി പെരുമാറിയ കാര്യം പോലും അൻവറിന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങളുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കാനാകാത്ത സ്ഥിതിയാണ്. തികച്ചും സ്വാഭാവികമായ സംഭവങ്ങളിൽ പോലും പോലീസിന്റെ പെരുമാറ്റം ധാർഷ്ട്യം നിറഞ്ഞതാണ്. കയർ ഊരിവിട്ട നിലയിലാണ് പോലീസ്. മനഃപൂർവ്വം സർക്കാരിന്റെയും പാർട്ടിയുടെയും പേര് മോശമാക്കുക എന്ന ഉദ്ദേശത്തോടെ പെരുമാറുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, പോലീസിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ CPMന് അധികാര തുടർച്ച ലഭിക്കില്ല എന്ന കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന സമ്മേളനങ്ങൾ പോലുമുണ്ട്. അതേസമയം കോടിയേരിയുടെ വിയോഗമാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിവിശേഷത്തിന് കാരണമെന്നും കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല എന്നുമുള്ള വിമർശനവും ഉയർന്നു. നിലമ്പൂർ MLA കൂടിയായ PV അൻവറിന്റെ ആരോപണങ്ങളിൽ വിവാദം അവസാനിക്കുന്നില്ല. ADGP MR അജിത് കുമാറിനും മലപ്പുറം മുൻ SP സുജിത് ദാസിനുമെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഓരോ ദിവസവും ഉയരുകയാണ്.
പ്രാദേശിക ഭിന്നതകളെ തുടർന്ന് ബ്രാഞ്ച് അംഗങ്ങൾ വിട്ടുനിന്നതോടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാടായ മൊറാഴയിലും കഴിഞ്ഞ ദിവസം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുടങ്ങിയിരുന്നു. മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ അഞ്ചാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പേരും ബഹിഷ്കരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായായിരുന്നു പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ഇവിടെ CPM ബ്രാഞ്ച് സമ്മേളനം മുടങ്ങുന്നതെന്നതും ശ്രദ്ധേയമായി. ഇങ്ങനെ കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും നേതൃത്വവുമായുള്ള തർക്കം കാരണം വിഭാഗീയത അങ്ങേ തലത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂരിൽ പാർട്ടി സമ്മേളനം ലോക്കൽ തലത്തിലേക്ക് കടക്കുമ്പോൾ എന്തും സംഭവിക്കാം. കണ്ണൂർ CPMൽ പൊട്ടിത്തെറിക്ക് സാധ്യത ഏറെയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.